ജോസ് കെ മാണിയുടെ മകൻ പ്രതിയായ വാഹനാപകട കേസിൽ പോലീസിന്റെ കള്ളക്കളി. ആദ്യ എഫ്ഐആറിൽ ജോസ് കെ മാണിയുടെ മകന്റെ പേര് ഒഴിവാക്കി. രക്തസാമ്പിൾ പരിശോധനയും പോലീസ് ഒഴിവാക്കിയെന്ന ആക്ഷേപം ഉയരുന്നു. മണിമലയിൽ ഉണ്ടായ അപകടത്തിൽ രണ്ടു പേർ മരിച്ചിരുന്നു. ജോസ് കെ മാണിയുടെ മകൻ ഓടിച്ച വാഹനം അമിതവേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി ജോമോൻ പറഞ്ഞു. ജോമോന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ ജോസ് കെ മാണിയുടെ മകൻ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത്, വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്ന് ഈ ദൃക്സാക്ഷിയായ ജോമോൻ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ പോലീസിന്റെ ഒത്തുകളി നടന്നു എന്നത് ഏത് രീതിയിലാണ് വ്യക്തമാകുന്നത്? പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? തീർച്ചയായും പോലീസ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഏതായാലും രണ്ടു ദിവസമായി, അതായത് ശനിയാഴ്ചയെ വൈകുന്നേരത്തോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. എന്തായാലും ഇന്ന് മാത്രമാണ് ജോസ് കെ മാണിയുടെ മകനാണ് ഈ വാഹനം ഓടിച്ചതെന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ഇത് ഈ വിവരം പുറത്തു വരാതെ കൃത്യമായി സൂക്ഷിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിൽ പോലീസ് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തി എന്നുള്ള ഒരു ആരോപണമാണ് മുന്നോട്ട് വരുന്നത്. ജോസ് കെ മാണിയുടെ മകൻ കെ എം മാണി ജൂനിയറിനെ രക്ഷിക്കാനായി പോലീസ് കള്ളക്കളി കടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എഫ്ഐആറിൽ ആദ്യം ജോസ് കെ മാണിയുടെ മകന്റെ പേര് ഒഴിവാക്കിയിരുന്നു. ജോസ് കെ മാണിയുടെ മകൻ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് തന്നെ കണ്ടതാണ്. പക്ഷെ എന്നിട്ടും പേര് ഒഴിവാക്കിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിനുശേഷമാണ് വലിയൊരു പ്രതിഷേധത്തെ തുടർന്ന് തന്നെയാണ് ഈ പേര് വീണ്ടും രേഖപ്പെടുത്തിയത്. പക്ഷെ രക്തപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവിടെയും നടത്തിയില്ല എന്നുള്ള ഒരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ദൃക്സാക്ഷിയുടെ ഒരു കമന്റ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജോസ് കെ മാണിയുടെ മകൻ ഓടിച്ചിരുന്ന വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയായ ജോമോൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്രേക്ക് ഇട്ടപ്പോൾ തന്നെ വണ്ടി 3 തവണ വട്ടം കറങ്ങിയിരുന്നു, വണ്ടി പാളിപ്പോയെന്ന് ജോസ് കെ മാണിയുടെ മകൻ തന്നെ പറഞ്ഞു എന്നും ഈ ജോമോൻ വ്യക്തമാക്കുന്നു. എന്തായാലും കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഈ ഒരു നടപടിയിലും വലിയതിലുള്ള ഒരു പ്രതിഷേധം നിലനിൽക്കുകയാണ്. ജോസ് കെ മാണിയുടെ മകൻ പ്രതിയായ വാഹനാപകട കേസിലാണ് പോലീസ് ഒത്തുകളിച്ചു എന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ മകന്റെ പേര് ആദ്യ എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കി എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. വാഹനം ഓടിച്ചിരുന്നത് ഇയാൾ തന്നെ ആയിരുന്നുവെന്നും വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്നും ദൃക്സാക്ഷിയായ ജോമോൻ പറയുന്നു. അരുൺ കൊടുങ്ങൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.